നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയ് ശങ്കർ. കുറേ പേരെ ഭയപ്പെടുത്തുന്നതോ വളരെയധികം അലോസരപ്പെടുത്തുന്നതോ ആയ ഒന്നാണ് ബേണിംഗ് ചെസ്റ്റ് അഥവാ നെഞ്ചരിച്ചിൽ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണോ ഇതിന് കാരണമാകുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാറുള്ള സന്ദർഭം കൂടിയാണിത്. ചെസ്റ്റ് ബേണിങ്ങിന് നിരവധി കാരണങ്ങളുണ്ട്. ഹാർട്ട് ബേൺ അഥവാ ആസിഡ് റിഫ്ലക്സ് എന്നറിയപ്പെടുന്ന അസിഡിറ്റിയാണ് നെഞ്ചരിച്ചിലിന് പ്രധാന കാരണമായി പറയുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് ആസിഡ് റിവേഴ്സ് ആയി വരുമ്പോഴാണ് ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നത്. ഗർഭിണികൾക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രോബ്ലം കൂടിയാണിത്. അസിഡിക്കായ ഭക്ഷണങ്ങളുടെ കൂടുതലായ ഉപയോഗവും സ്മോക്കിംഗ് ഹാബിറ്റും ഇതിന് കാരണമാകാറുണ്ട്. ബർപ്പിംഗ് അഥവാ ഏമ്പക്കം, തൊണ്ടയിലെ എരിച്ചിൽ എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നു. ഭക്ഷണം കഴിഞ്ഞ ഉടനെ എരിച്ചിൽ അനുഭവപ്പെടുന്നതും കിടന്നു കഴിഞ്ഞാൽ വേദന കൂടുതലാകുന്നതും ഹാർട്ട് ബേൺ എന്ന അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ പ്രോബ്ലംസ് ഉള്ളവരിൽ നെഞ്ചെരിച്ചിലും വേദനയും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതായത് ലിവർ പ്രോബ്ലംസ് ഉള്ളവരിലും ഗോൾ ബ്ലേഡർ സ്റ്റോൺസ് മൂലവും ഇത്തരത്തിലുള്ള ഹാർട്ട് ബേൺ കണ്ടുവരുന്നു. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ അസിഡിറ്റിക്ക് കഴിക്കുന്ന ആൻറ്റാസിഡ് മെഡിസിൻസ് കൊണ്ടും ആശ്വാസമുണ്ടാകാറില്ല. ഇങ്ങനെ വരുന്ന ഹാർട്ട് ബേണിൽ ഡാർക്ക് കളറിലുള്ള യൂറിൻ, ക്രമം തെറ്റിയുള്ള ബവൽ മൂവ്മെൻറ്റ്സ്, വലതു മേൽവയറിലുള്ള വേദന എന്നിവയും കൂടിയുണ്ടാകാറുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കുറവാകുന്ന സന്ദർഭങ്ങളിൽ അനുഭവപ്പെടുന്ന വേദനയെ അഞ്ചൈന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, മറിച്ച് ഹൃദയാരോഗ്യം വേണ്ട രീതിയിലല്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടുതലുള്ളവർ ഇത്തരം അനുഭവങ്ങളെ അവഗണിക്കാതെ ഒരു ഡോക്ടറെ നേരിൽ കണ്ട് പരിശോധനകൾ ചെയ്യേണ്ടതാണ്. ഈ കണ്ടീഷനിൽ ആ വ്യക്തിക്ക് നെഞ്ചുവേദനയോടൊപ്പം ബ്ലഡ് പ്രഷർ ചേഞ്ചസ്, നെഞ്ചെരിച്ചിൽ, ഛർദ്ദിക്കുവാനുള്ള തോന്നൽ, ശ്വാസതടസ്സം, തോളിലേക്കും താടിയില്ലുകളിലേക്കും വേദന റേഡിയേറ്റ് ചെയ്യുക എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകാവുന്നതാണ്. ശ്വാസകോശങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങളും ബേണിംഗ് ചെസ്റ്റിന് കാരണമാകാറുണ്ട്. ലങ് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ എന്നിവയും നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. ബ്രീത്ത് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുന്നതായും തോന്നാം. നെഞ്ചെരിച്ചിൽ തീർച്ചയായും അവഗണിക്കേണ്ട ഒന്നല്ല എന്നോർക്കുക. ഇടയ്ക്കിടയ്ക്ക് വരുന്നതും കൂടുതലായ വേദനയോടുകൂടിയതുമായ ഹാർട്ട് ബേൺ ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നമായി കരുതണം. സാധാരണയായി ആസിഡ് റിഫ്ലക്സ് സംഭവിക്കുന്നത് സ്റ്റൊമക്കിൻ്റെയും ഇസോഫാഗസിൻ്റെയും ഇടയ്ക്കുള്ള വാൽവ് വീക്കാകുമ്പോഴാണ്. ഈ വാൽവ് ഓപ്പൺ ആകുന്നത് ഭക്ഷണം ഉള്ളിലേക്ക് പോകുവാൻ മാത്രമാണ്. ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം ഇറങ്ങിയാൽ ഉടനെ തന്നെ അത് ടൈറ്റായി അടയുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നത് ഈ വാൽവ് വേണ്ട രീതിയിൽ അടയാതെ വരുന്ന സന്ദർഭങ്ങളിലാണ്. ഇത് സ്റ്റൊമക്കിലുള്ള ദഹനത്തെ സഹായിക്കേണ്ട ആസിഡ് ഈസോഫാഗസിലേക്ക് പ്രവേശിക്കുവാൻ ഇടവരുത്തുന്നു. ഇതാണ് ചെസ്റ്റ് ബേണിന് കാരണമാകുന്നത്. ഒരാൾക്ക് ആഴ്ചയിൽ രണ്ടിൽ കൂടുതൽ തവണ വരികയോ സാധാരണ പ്രതിവിധിയായ ആൻറ്റാസിഡുകൾ കഴിച്ചാലും ആശ്വാസം തോന്നാതിരിക്കുകയോ ചെയ്യുന്ന കണ്ടീഷൻസിനെ ഗേഡ് GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആയുർവേദത്തിൽ ആസിഡ് റിഫ്ലക്സ് പിത്തദോഷത്തിൻ്റെ അഗ്രവേഷനായാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ അഗ്രവേറ്റഡായ പിത്തം ആമാശയത്തിലെ അസിഡിക് കണ്ടൻറ് കൂടുതലാകുവാൻ കാരണമാക്കുന്നു. ഇത് ഈസോഫേഗസ് അതായത് അന്നനാളത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആസിഡ് റിഫ്ലക്സും ഹെർഡ് ബേണും ഡൈജസ്റ്റീവ് കണ്ടീഷൻസ് ആയാണ് കണക്കാക്കപ്പെടുന്നത്. മിക്കവാറും പേർ പലപ്പോഴായി എക്സ്പീരിയൻസ് ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നാൽ ഇടവിട്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ വ്യത്യാസപ്പെടുത്തേണ്ട ഏതാനും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച് പറയാം. അതിനുശേഷം അല്പം ഗൃഹവൈദ്യവും പറയുന്നുണ്ട്. എണ്ണ കൂടുതൽ ചേർത്തതും സ്പൈസി ആയതും അസിഡിക് ആയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഹാർട്ട് ബേണിന് കാരണമാകുന്ന ഫാറ്റി ആയ ഭക്ഷണങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ്, ആൽക്കഹോൾ, ടൊമാറ്റോ സോസ്, കാപ്പി, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗവും നിർത്തുക. ഫുൾ സ്റ്റൊമക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി ചെറിയ അളവിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ധൃതി പിടിച്ച് ആഹാരം കഴിക്കാതെ സാവധാനത്തിൽ കടിച്ചരച്ച് തന്നെയാക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഉറങ്ങുവാൻ കിടക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റി 2-3 മണിക്കൂറിന് ശേഷമാക്കുക. ഹെൽത്തിയായുള്ള ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അമിത ശരീരഭാരം, അബ്ഡോമിനൽ പ്രഷർ കൂട്ടുവാനും സ്റ്റൊമക്കിനെ പ്രസ് ചെയ്ത് ആസിഡ് റിഫ്ലക്സിനുള്ള ചാൻസുകൾ കൂടുതലാക്കുവാനും കാരണമാകുന്നു.
ടൈറ്റായ വസ്ത്രധാരണം ഒഴിവാക്കുക. അതും അബ്ഡോമിൻ്റെ സമ്മർദ്ദം കൂടുതലാക്കുവാൻ സാധ്യതയുള്ളതാണ്. ആൽക്കഹോളിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയും ഉപയോഗം നിർത്തുക. വൈറ്റമിൻസും മിനറൽസും ധാരാളമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുക. റെഗുലറായ വ്യായാമശീലങ്ങൾക്ക് സമയം കണ്ടെത്തുക. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഭാരമുള്ള വസ്തുക്കൾ എടുത്ത് പൊക്കുന്ന ജോലികൾ ചെയ്യാതിരിക്കുക. സ്പൈസസ്, കടുക്, വിനിഗർ, ഉപ്പ്, ടൊമാറ്റോ സോസ്, ചോക്ലേറ്റ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കാപ്പി, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഓവർവെയ്റ്റ്, ഫാസ്റ്റ് ഫുഡ്സ്, ഫാറ്റി ഫുഡ്സ്, സോഡ, കാൻഡീസ്, ബട്ടർ എന്നിവയുടെ കൂടുതലായുള്ള ഉപയോഗം ആസിഡ് റിഫ്ലക്സിനെ കൂടുതലാക്കുന്നവയായതിനാൽ പരമാവധി ഇവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യണം. മോരിൻ്റെ ഉപയോഗം ആസിഡ് റിഫ്ലക്സിൽ നിന്ന് ആശ്വാസം നൽകുന്നതാണ്. കൂടുതൽ പുളിയില്ലാത്ത വെണ്ണ മാറ്റിയ മോര് കറിവേപ്പില ചേർത്ത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. വാഴപ്പഴം ഒരു നാച്ചുറലായ ആന്റാസിഡാണ്. ഇതിൽ റിച്ചായ പൊട്ടാസ്യം കണ്ടന്റ് ആസിഡ് ലെവൽസ് കുറവാക്കുവാൻ നല്ലതാണ്. ഭക്ഷണശേഷം ഒന്നോ രണ്ടോ സ്ലൈസ് പഴുത്ത പപ്പായ കഴിക്കുക. ഇത് ദഹനത്തെ വേണ്ട രീതിയിലാക്കുന്നതിനും ആസിഡ് റിഫ്ലക്സ് കുറവാക്കുന്നതിനും സഹായിക്കും. അതുപോലെ ഒന്നോ രണ്ടോ പീസ് ആപ്പിൾ രാത്രി ഭക്ഷണശേഷം കഴിക്കുന്നതും ആസിഡ് റിഫ്ലക്സ് കുറവാക്കും. ഇളനീർ, ചെറുനാരങ്ങ, മുരിങ്ങക്കായ് എന്നിവയും ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുവാൻ നല്ലതായതിനാൽ അതുകൂടി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഗ്രേപ്സ്, വെജിറ്റബിൾ സൂപ്പ്, തണ്ണിമത്തൻ, പെരിഞ്ചീരകം, ബ്രൗൺ റൈസ് എന്നിവയുടെ ഉപയോഗവും ചെസ്റ്റ് ബേണിംഗ് ഇല്ലാതാക്കുന്നതിന് നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതായി പറയുന്നു. ഫാസ്റ്റിംഗ് ചെയ്യുന്ന ദിവസം വെള്ളം വേണ്ടത്ര കുടിക്കേണ്ടതും മിതമായ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗവും ആകാം. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം കൂടി സ്വീകരിക്കേണ്ടതാണ്. തുളസിയില ചതച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ദിവസവും കുടിക്കുക. അഞ്ചോ ആറോ തുളസിയില കടിച്ചരച്ച് കഴിക്കുന്നതും നല്ലതാണ്. ഒരു നുള്ള് ഗ്രാമ്പൂ പൊടിച്ചത് അര ടീസ്പൂൺ തേനിൽ ചേർത്ത് കഴിക്കുന്നതും ആസിഡ് റിഫ്ലക്സ് കുറവാക്കും. ഒരു ടീസ്പൂൺ ശുദ്ധമായ തേൻ അര ഗ്ലാസ് തുളസിയിലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുക. അതുപോലെ ഒരു ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി തേനിൽ ചേർത്ത് രാത്രി കഴിക്കുന്നതും ഗുണകരമാണ്. അര ടീസ്പൂൺ ചെറുനാരങ്ങാ നീരിൽ അര ടീസ്പൂൺ ഇഞ്ചി നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് ഉച്ചഭക്ഷണ ശേഷം കഴിക്കുക. ജീരകമിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. കാരറ്റ്, കാബേജ് ജ്യൂസ് എന്നിവ കുടിക്കുന്നതും ഇൻസ്റ്റൻ്റായി ചെസ്റ്റ് പെയിൻ കുറയ്ക്കുവാൻ നല്ലതാണ്. ഗൃഹവൈദ്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ കൂടുതൽ ബുദ്ധിമുട്ടുകളുള്ളവർ തീർച്ചയായും ഒരു ഡോക്ടറെ നേരിൽ കണ്ട് പ്രതിവിധികൾ തേടേണ്ടതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.